Hi. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ പി എസ് സികളിൽ ഏറ്റവും കൂടുതൽ തവണ ലാസ്റ്റ് 30 വർഷമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസിന്റെ പംക്തിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹായ്, എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെസ്, ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. യെസ്, അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. യെസ്, നമ്മൾ കുറച്ചായി ക്ലാസ്സുകളൊക്കെ എടുക്കാതിരുന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു, എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പൊ ഇന്ന് നമ്മൾ പാർട്ട് 4 ആണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. പാർട്ട് 3 വരെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യാന്ന് വെച്ചാല്, അല്ല, ഇപ്പൊ പാർട്ട് 3 വരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, പാർട്ട് 4 ആണ് ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ശരി. ഇപ്പൊ നോർമലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. നോർമലി ഞാൻ 150 മുൻവർഷ ചോദ്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ 150 മുതലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പുറത്തു പോവുക. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ചുറ്റും കണ്ടെയ്ൻമെന്റ് സോണൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും ബി സേഫ്. ഓക്കെ, അപ്പൊ നമ്മുടെ പഠനത്തിൽ നമ്മൾ യാതൊരു മാറ്റങ്ങളും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം 150 ക്വസ്റ്റ്യൻസുകൾ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 151-ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, എന്റെ കൂടെ തന്നെ ഇന്ന് തന്നെ പഠിക്കുകയും ചെയ്യുക. ഇന്ന് 2 ക്ലാസ്സുകളുണ്ട്. ഇന്നിപ്പം 7 മുതൽ 8 വരെ, പിന്നീട് 9 മണി മുതൽ 10 മണി വരെയാണ് ക്ലാസ് ഉള്ളത്. ഓക്കെ, യെസ്. ഇപ്പൊ നമുക്കറിയാം ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുക. അറിയുന്നവരൊക്കെ ഒന്ന് ക്യാൻസർ കമന്റായി ചെയ്തോളൂ. ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം എന്താണ്? നമുക്ക് ഈ ഒരു പംക്തി എന്ന് പറയുന്നത് അവസാന 30 വർഷങ്ങളിൽ പി എസ് സി ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ശ്രദ്ധിച്ചിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, പഠിക്കുകയും ചെയ്യുക. അപ്പം ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം ഏതാണ്? ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന പ്രതീകങ്ങളുടെ പ്രതീകം, ഉൽപ്പന്നങ്ങളുടെ പ്രതീകം. അപ്പൊ ആൻസറുകൾ നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്തോളൂ. നമുക്ക് അവസാന ആൻസർ നോക്കാം. ഓക്കെ, ഓരോ 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതിന് ശേഷം ആൻസർ നോക്കാം. ഇനി മനുഷ്യൻ സസ്തനികളിൽ ഉയർന്ന വർഗമായ ദേഷ് ഗണത്തിൽ പെടുന്നുണ്ട്. അപ്പൊ സസ്തനികളിൽ തന്നെ ഏറ്റവും മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ദേഷ് ഗണത്തിൽ പെടുന്നു, ഏത് ഗണത്തിൽ പെടുന്നു എന്നതാണ് ചോദ്യമുള്ളത്. അപ്പം ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം എന്താണ്? മനുഷ്യൻ സസ്തനികളിൽ ഉയർന്ന വർഗമായ ദേഷ് ഗണത്തിൽ പെട്ടവയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ചിലപ്പോൾ അറിയാം, അധികവും അറിയണ്ടാവില്ല. ഏതാണ് ഐനി അക്ബരി? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നറിയില്ല. ഐനി അക്ബരി 5 പുസ്തകങ്ങൾ ചേർന്നതാണ്. ഐനി അക്ബരി 5 പുസ്തകങ്ങൾ ചേർന്നതാണ്. ഇതിലെ ആദ്യത്തെ പുസ്തകം ഏതാണ്? യെസ്, അപ്പം ഐനി അക്ബരി 5 പുസ്തകങ്ങൾ ചേർന്നതാണ്. ഇതിലെ ആദ്യത്തെ പുസ്തകം ഏതാണ്? ഐനി അക്ബരി 5 പുസ്തകങ്ങൾ ചേർന്നതാണ്. ഇതിലെ ആദ്യത്തെ പുസ്തകം ഏതാണ്? യെസ്, അപ്പൊ നിങ്ങൾ ആൻസർ പറഞ്ഞോളൂ. 5 എണ്ണം ഞാൻ എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആൻസർ ചെയ്യാൻ പറയും. ഇനി മലബാർ കലാപകാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പൂക്കോട്ടൂർ ആണ് കേട്ടോ. ഇത് പൂക്കോട്ടൂർ, ഞാൻ ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയതാണ്. പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവ് ആരാണ്? പൂക്കോട്ടൂർ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? മലബാർ കലാപത്തിലെ പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവ് ആരായിരുന്നു?
ഇനി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ, ഇത് ഡയറക്ടർ ജനറൽ ആണ് കേട്ടോ, ജനറൽ. ഓക്കെ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ നോക്കാം. റെഡി, ആൻസർ നോക്കാം. ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം എന്താണ്? ഉത്തരം റഗ്മാർക്ക് ആണ്. റഗ്മാർക്ക്, റഗ്മാർക്ക് ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, മനുഷ്യൻ സസ്തനികളിൽ ഉയർന്ന വർഗമായ ഡേഷ് എന്ന ഗണത്തിൽ പെടുന്നുണ്ട്. പ്രൈമേറ്റുകൾ, ഏതാണ്? പ്രൈമേറ്റുകൾ. ഇനി ഐനി അക്ബരി എന്ന അഞ്ച് പുസ്തകങ്ങൾ ചേർന്നതാണ്. ഇതിലെ ആദ്യത്തെ പുസ്തകം ഏതാണ്? മൻസിൽ അബാദി എന്നതാണ് പുസ്തകമുള്ളത്. ഇതൊക്കെ പി എസ് സി ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇനി മലബാർ കലാപ നടന്നിട്ടുള്ള പൂക്കോട്ടൂർ ഏതാണ്? പൂക്കോട്ടൂരാണ് കേട്ടോ. പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവാണ്, വടക്കേ വീട്ടിൽ മുഹമ്മദ് ആണ് അതിന്റെ നേതാവ്. ഇനി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ, പുതിയം ശ്രദ്ധിക്കുക, ഡയറക്ടർ ജനറൽ ആരാണ്? ജനറൽ, ജനറൽ മോർട്ടിമർ വീലർ ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആണ് കേട്ടോ, ഡയറക്ടർ ജനറൽ. അപ്പൊ നമുക്കറിയാം, ജനറൽ മോർട്ടിമർ വീലർ ഡയറക്ടർ, നമുക്കറിയില്ല അലക്സാണ്ടർ കണിക്ക്, ഇതാരാ? ഡയറക്ടർ ജനറൽ ആണ് ചോദിച്ചിട്ടുള്ളത്, ഡയറക്ടർ ജനറൽ ആണ്. അപ്പൊ ഞാൻ ജനറൽ എന്നും കൂടി വിട്ടുപോയിട്ടുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ അതും കൂടി ഒന്ന് കൂട്ടി നോക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നമുക്കറിയാം, ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏത് പേരാണ് അറിയപ്പെടുക? റഗ്മാർക്ക്. മനുഷ്യ സസ്തനികളിൽ ഉയർന്ന വർഗമായിട്ടുള്ള ഏത് വനത്തിൽ പെടുന്ന പ്രൈമേറ്റുകൾ, ഐനി അക്ബരി എന്ന പുസ്തകങ്ങൾ ഡേസ് ചേർന്നതാണ് ഏതാ? ആദ്യ പുസ്തകം ഏതാ? മൻസിൽ അബാദി എന്നതാണ് അല്ലേ, മൻസിൽ അബാദി. പിന്നീട് മലബാർ കലാപത്തിൽ നടന്നിട്ടുള്ള പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവാരാണ്? വടക്കേ വീട്ടിൽ മുഹമ്മദ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ, ജനറൽ മോർട്ടിമർ വീലർ. ഓക്കെ, ജനറൽ മോർട്ടിമർ വീലർ. അപ്പൊ നിങ്ങളെ ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? എത്ര പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്? എത്ര പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അറിയാത്തത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, കാരണം നമുക്ക് പി ഡി എഫ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻസുകളിലേക്ക് നോക്കുകയാണ് നമ്മൾ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നോക്കട്ടെ. അടുത്ത അഞ്ച് ക്വസ്റ്റ്യൻസുകൾ, അടുത്ത അഞ്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. റെഡി, ഓക്കെ, അടുത്ത അഞ്ച് ക്വസ്റ്റ്യൻസുകളിലേക്ക് നോക്കാം. എത്രയെണ്ണം ശരിയായിട്ടുണ്ട്? രണ്ടെണ്ണം അല്ലേ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കുക, അറിയാത്തത് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് പഠിക്കണം. പഠിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ തവണ പി എസ് സി ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാൻ പഠിക്കുക. ഇനി അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? ഇനി വൈദ്യശാസ്ത്ര രംഗത്തെ കാൾ ലാൻസ്റ്റൈനർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യശാസ്ത്ര രംഗത്ത് കോൾ ലാൻസ്റ്റൈനർ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ എല്ലാരും ഒന്ന് കമന്റ് ചെയ്ത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്, വൈദ്യശാസ്ത്ര രംഗത്തെ കോൾ ലാൻസ്റ്റൈൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, മോർസ് പ്രക്രിയ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇതിൽ അണ്ടർലൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ
പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. മോർസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ്? 158-ാമത്തെ ക്വസ്റ്റ്യൻ, മോർസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഊതി വേർപ്പിക്കും. നമുക്ക് ബലൂണൊക്കെ അറിയാലോ, ഊത് വേർപ്പിച്ച ഒരു ബലൂൺ അല്പസമയത്തിനകം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏതുമായി ബന്ധപ്പെട്ട വാതക നിയമമാണ്? ഊതി വേർപ്പിച്ച ബലൂണ് അല്പസമയം വികസിക്കുകയും അത് പൊട്ടുകയും ചെയ്യും. എവിടെ വെച്ചാൽ? വെയിലത്ത് വെച്ചാൽ, ഇല്ലേ? അപ്പൊ നമുക്കറിയാം ഇത് ഏത് വാതക നിയമവുമാണ്, ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണെന്നാണ് ചോദ്യം. ദസ് ലേയേഴ്സ് ലെയിൻ എന്ന കൃതിയുടെ മലയാള പരിഭാഷ ഏതാണ്? ദസ് ലേയേഴ്സ് ലെയിൻ, ദസ് ലേയേഴ്സ് ലെയിൻ എന്ന കൃതിയുടെ മലയാള പരിഭാഷ എന്താണ്? ദസ് ലേയേഴ്സ് ലെയിൻ എന്ന കൃതിയുടെ മലയാള പരിഭാഷ ഏതാണ്? ദസ് ലേയേഴ്സ് ലെയിൻ എന്ന കൃതിയുടെ മലയാള പരിഭാഷ ഏതാണ്? ഓക്കെ, അപ്പൊ ആൻസർ ഞാൻ പറയാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആൻസർ നോക്കാം, റെഡി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം പാലക്കാടാണ്. ഉത്തരം ഏതാണ്? പാലക്കാട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആൻസർ എത്രയാണ് കറക്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്ക് കേട്ടോ. ഇനി വൈദ്യശാസ്ത്ര രംഗത്തെ കോൾ ആംസ്റ്റൈനർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രക്തസന്നിവേശം, അല്ലേ? രക്തസന്നിവേശം. ഇനി മോർസ് പ്രക്രിയ, ഞാൻ ചോദിച്ചു മോർസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? അപ്പൊ നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്, കുറെ പേര് ആൻസർ പറഞ്ഞതാണ്, യെസ് നിക്കൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഊതി വേർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെക്കുകയും അത് വികസിക്കുകയും ചെയ്യും, പിന്നീട് അത് പൊട്ടുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചാൾസ് നിയമമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ്? ചാൾസ് നിയമം. ഇനി ദസ് ലേയേഴ്സ് ലെയിൻ എന്ന കൃതിയുടെ മലയാള പരിഭാഷ ഏതാണെന്ന് ചോദിച്ചു. ആരും ആൻസർ പറഞ്ഞില്ല, ഘാതകപദം. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാകും, പി എസ് സി പരീക്ഷകൾ നിങ്ങൾ ഇതിന്റെ ആൻസർ കീ ആയിട്ടും കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഘാതകപദം. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പൊ എന്ത് ചെയ്യാം, ദസ് ലേയേഴ്സ് ലെയിൻ എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷ ഏതാണ്? ഘാതകപദം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പരിചയമില്ലാത്ത കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. യെസ്, നിങ്ങൾ അറിയുന്ന ഉത്തരങ്ങൾ തെറ്റുകയും ചെയ്തിട്ടുണ്ട്, ഇല്ലേ? അപ്പം ദസ് ലേയേഴ്സ് ലെയിൻ എന്ന കൃതി മലയാള പരിഭാഷ ആരുടേതാണ്? ഘാതകപദം, അല്ലേ? ഓക്കെ, അപ്പൊ എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്? എത്ര ആൻസറുകൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ട്? യെസ്. അപ്പൊ എന്ത് ചെയ്യാം, അറിയാത്ത ആൻസറുകൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അവസാനം ചെയ്യാം, ഒരു റിവിഷൻ എന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കുകയും ചെയ്യാം. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം എന്താണ്? ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം എന്താണ് അറിയപ്പെടുക? ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഐനി അക്ബരി. അഞ്ച് പുസ്തകങ്ങൾ ചേർന്നാണ്. ഇതിൽ ആദ്യത്തെ പുസ്തകം ഏതാണ്? യെസ്, പിന്നീട് നമ്മൾ പറഞ്ഞു, പിന്നീട് മലബാർ കലാപത്തിൽ നടന്നിട്ടുള്ള പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവ് ആരാണ്? യെസ്, വടക്കേ വീട്ടിൽ മുഹമ്മദ്. വടക്കേ വീട്ടിൽ മുഹമ്മദ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ആൻസറുകൾ അറിയാം. പിന്നീട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 161-ാമത്തെ ക്വസ്റ്റ്യൻ, 161-ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ? യെസ്. ഇത് നോക്കാം, ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ്സാണ് ഡാഷ്. ബ്രൗൺ എനർജി, ബ്രൗൺ എനർജി. ആൻസർ പറഞ്ഞോളൂ.
ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ പെടുന്ന ഒരു ഊർജ സ്രോതസ് ഉണ്ട്. ഏതാണ് ഊർജ സ്രോതസ്? ബ്രൗൺ എനർജി. ഇനി 1812 കുറിച്ചിൽ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? 1812 കുറിച്ചിൽ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? കേരളം രൂപീകൃതമായപ്പോൾ കാനറ ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്ക് കൂട്ടിച്ചേർത്തത്? കേരളം രൂപീകൃതമായപ്പോൾ കാനറ ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കേരളത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ളത്? പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സൗഹൃദ ജാഥ നയിച്ചതാരാണ്? പാലിയം സത്യാഗ്രഹം ഓർത്തിരിക്കുക, അതുമായി ബന്ധപ്പെട്ട സൗഹൃദ ജാഥ നയിച്ചത് ആരാണ്? പിന്നെ അടുത്ത 165-ാമത്തെ ചോദ്യമാണ്, അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം, ശ്രദ്ധിച്ചോളം, ശബരി ആശ്രമം സ്ഥാപിച്ചതാരാണ്? അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? യെസ്, ആരാണ്? ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ബ്രൗൺ എനർജി, 1812 കുറച്ചിൽ കലാപത്തിന്റെ നേതാവ്, കേരളം രൂപീകൃതമായപ്പോൾ കാനറ ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്ക് കൂട്ടിച്ചേർത്താണ് കേരളം ഉണ്ടായിട്ടുള്ളത്, പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സൗഹൃദ ജാഥ നയിച്ചതാരാണ്, അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചതാരാണ്? ഓക്കെ, അപ്പൊ എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന്റെ ആൻസറുകൾ നോക്കാം. റെഡി? യെസ്. അപ്പൊ നമുക്കറിയാം ബ്രൗൺ എനർജി എന്നറിയപ്പെടുന്നു. നമുക്ക് ആദ്യം നോക്കണം, ബ്രൗൺ എനർജി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ആണവ നിലയമാണ് ബ്രൗൺ എനർജി എന്ന ഊർജ സ്രോതസ്. അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാവരും പഠിക്കുക. ആകെ കുറച്ചു പേര് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആൻസർ പറഞ്ഞിട്ടുള്ളത്, ഇല്ലേ? അപ്പൊ നമുക്കറിയാം ഏതാണ് ആണവ. യെസ്, ന്യൂക്ലിയർ. ആണവ നിലയം അല്ലെ, ആണവ നിലയം, ആണവ നിലയം. ഇനി അടുത്തത്, 1812 കുറച്ചിൽ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു ചോദിച്ചു, ഇല്ലേ? ഉത്തരം ഏതാണ്? രാമനമ്പി. രാമനമ്പിയാണ് 1812 കുറച്ചിൽ കലാപത്തിന്റെ നേതാവ്. അടുത്തതാണ്, കേരളത്തിൽ രൂപീകൃതമായപ്പോൾ കാനറ ജില്ല, ശ്രദ്ധിച്ചു നോക്കണം, ഏതാണ്? കാനറ ജില്ലയുടെ ഒരു ഭാഗമായിരുന്നു ഹോസ്ദുർഗ് താലൂക്ക്, ഇല്ലേ? അപ്പൊ നമുക്കറിയാം ഹോസ്ദുർഗ് താലൂക്കാണ് കേരളത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഏതാണ്? ഹോസ്ദുർഗ് താലൂക്ക്. കേരളം രൂപീകൃതമായപ്പോൾ കാനറ ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്ക്? കാനറ ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് ആണ് കേരളത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നയിച്ചത് ആരായിരുന്നു എന്നതാണ് ചോദ്യം, അല്ലേ? ആരാണ്? കെ കൗസല്യാണ്. കെ കൗസല്യ. ഓക്കെ, കെ കൗസല്യാണ് കേട്ടോ, കെ കൗസല്യ സൗഹൃദ ജാഥ നയിച്ചിരുന്നത്, അതായത് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്ത ആൻസർ ഇതായിരുന്നു, അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചവരാണ് T.R. കൃഷ്ണസ്വാമി അയ്യർ, ഇല്ലേ? T.R. കൃഷ്ണസ്വാമി അയ്യർ. T.R. കൃഷ്ണസ്വാമി അയ്യർ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത്. ശബരി ആശ്രമം T.R. കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, അപ്പൊ എത്ര ആൻസറുകൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ 165 മുൻവർഷ ചോദ്യങ്ങൾ, അതും PSCയിൽ അവസാന 30 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്. ഓക്കെ, അപ്പൊ എത്രയെണ്ണം ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്? ഇല്ലാത്തവര് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്,
അറിയില്ലെങ്കിൽ ആൻസറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, കാരണം പി എസ് സി തന്നെ നമുക്കറിയാം പി എസ് സി ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അറിയാത്ത ക്വസ്റ്റ്യൻസുകൾ നോട്ട് ചെയ്ത് വെക്കണം, ഒന്നും വിചാരിക്കരുത്. ഞാൻ വേണമെങ്കിൽ കുറച്ച് സമയം ബ്രേക്ക് തരാം. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? കാരണം നമ്മളിങ്ങനെ ക്ലാസ് എടുത്ത് പോവാ, നിങ്ങൾ കേട്ട് പോവാ എന്നുള്ള ഒരു രീതിയിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് അറിയാത്തത് എന്ത് ചെയ്യണം, നോട്ട് ചെയ്തോളൂ, പ്രശ്നമില്ല. ഞാൻ വെയിറ്റ് ചെയ്തോളാം, പ്രശ്നമില്ല. കാരണം അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം, ഒരു മിനിറ്റ് വൈകിയാലും പ്രശ്നമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് എന്താണ്, നമുക്ക് രണ്ട് വിഭാഗത്തിലാണ് ക്വസ്റ്റ്യൻസുകൾ പി എസ് സി ചോദിക്കാറുള്ളത് അല്ലെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകാറുണ്ട് പി വൈ ക്യൂസ്. മോസ്റ്റ് പ്രീവിയസ് ആയിട്ട്, മോസ്റ്റ് റിപ്പീറ്റഡ് പി വൈ ക്യൂസും ഉണ്ട്. അന്നപ്പം ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പി എസ് സി ഏറ്റവും കൂടുതൽ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പി എസ് സി ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പം ഈ ചോദ്യം ആൻസർ എന്ന രീതിയിലേക്ക് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നോട്ട് ചെയ്തോളൂ, നോട്ട് ചെയ്തോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസുകൾ നോക്കട്ടെ. 164-ാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കട്ടെ. എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും നോട്ട് ചെയ്തോ? ഓക്കെ, യെസ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസുകളിലേക്ക് നോക്കുകയാണ്. കേരളത്തിൽ വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? 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 ക്ലാസ് കാണുന്നവർ, ക്ലാസ് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ലൈക്ക് ചെയ്യണേ, മറന്നു പോകരുത്. യെസ്, ഏത് വർഷമാണ് ടി കെ, നമ്മൾ ശ്രദ്ധിച്ചോളാം, ഏത് വർഷമാണ് ടി കെ മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്? ഏത് വർഷമാണ് ടി കെ മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാഗഭട്ടാനന്ദനെ ഉദ്ബോധനങ്ങൾ കാരണം, വാഗഭട്ടാനന്ദ ഉത്ബോധനങ്ങൾ കാരണം ദേശീയ പ്രസ്ഥാനം പ്രത്യേകിച്ച് ശക്തി ആർജിച്ചത് കേരളത്തിന്റെ ഏത് ഭാഗത്താണ്? വാഗഭട്ടാനന്ദന്റെ ഉത്ബോധനം കാരണം ദേശീയ പ്രസ്ഥാനം പ്രത്യേകിച്ച് ശക്തി ആർജിച്ചത് കേരളത്തിന്റെ ഏത് ഭാഗത്താണ്? ഇനി കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ജേണൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ജേണൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ജേണൽ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ശിവരാജ യോഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. 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 ഓക്കെ, അപ്പൊ 170 ക്വസ്റ്റ്യൻസുകളായി. യെസ്, ഓക്കെ. അപ്പൊ എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആൻസറുകൾ നോക്കാം. റെഡി? കേരളത്തിൽ വന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1961. യെസ്, 1961 വന നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. എവിടെ? കേരളത്തില്. ഇനി ഏത് വർഷമാണ് ടി കെ മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നത്? 1915. ഇനി അടുത്ത ചോദ്യം ഇതാണ്, വാഗഭട്ടാനന്ദന്റെ ഉത്ബോധനങ്ങൾ കാരണം ദേശീയ പ്രസ്ഥാനം പ്രത്യേകിച്ച് ശക്തി ആർജിച്ചത് കേരളത്തിലെ ഏത് ഭാഗത്താണ്? ഉത്തരകേരളം. ഉത്തരകേരളം ശ്രദ്ധിച്ചോളണം, ഉത്തരകേരളം. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ജേണൽ ഏതാണ്? അൽ ഇസ്ലാമാണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ജേണൽ.
ശിവരാജ യോഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാരാണ്? ശിവരാജ യോഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട് അയ്യയാണ് അല്ലെ? തൈക്കാട് അയ്യയാണ് ശിവരാജയോഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആൻസറുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് അഞ്ച് ആൻസർ കിട്ടിയോ? എത്രണ്ണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ആൻസർ എത്രണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് പറയാമോ? യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആൻസറുകൾ നിങ്ങൾക്ക് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഈ നോട്ട്സുകളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക, ഇപ്പം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്താ, നിങ്ങൾക്ക് ഇതുപോലെയുള്ള നോട്ട്സ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ നോക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചില്ലേ? നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? യെസ്, ആൻസർ നോട്ട് ചെയ്തു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ അടുത്ത ആൻസർ നോക്കുകയാണ്. നൂറ്റി എഴുപത്. യെസ്, 171-ാമത് നോക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം, നോട്ട് ചെയ്തോളൂ. ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത്, ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിത ശാസ്ത്രത്തിന്റെ ഭാഷയിലാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ്? ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിത ശാസ്ത്രത്തിന്റെ ഭാഷയിലാണെന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിത ശാസ്ത്രത്തിന്റെ ഭാഷയിലാണെന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കാരണം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പല പല ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടോ? എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ്, ഇഷ്ടപ്പെട്ടോ? പല പല സബ്ജക്റ്റുകളിൽ നിന്ന് പല പല ഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണോ? അല്ലെങ്കിൽ നിങ്ങളെല്ലാം കേട്ട് ടയമ്പിച്ച ക്വസ്റ്റ്യൻസുകളാണോ? ഓക്കെ, യെസ്, ഓക്കെ, സന്തോഷം, സന്തോഷം. ഇനി പാഞ്ചിയയെ വലയം ചെയ്തിരിക്കുന്ന നോട്ട്, പാഞ്ചിയയെ വലയം ചെയ്തിരിക്കുന്ന പ്രാചീന സമുദ്രത്തെ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? പാഞ്ചിയയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രത്തെ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? പാഞ്ചിയയെ സന്തോഷം, സന്തോഷം, യെസ്. അപ്പൊ പാഞ്ചിയെ വലയം ചെയ്തിരിക്കുന്ന പ്രാചീന സമുദ്രം അറിയപ്പെട്ടിരുന്ന പേര് ഏതാണ്? ഓക്കെ, ഇനി അടുത്തത് നോക്കാലോ. 1889-ലെ രണ്ടാം ഇന്റർനാഷണൽ നടന്ന സ്ഥലം ഏതാ? 1889-ലെ രണ്ടാം ഇന്റർനാഷണൽ നടന്ന സ്ഥലം ഏതാണ്? ഓക്കെ, പാർട്ട് വൺ. ഓക്കെ, മുമ്പത്തെ ലിങ്ക് ഒന്ന് നോക്കാവോ? ഞാൻ പാർട്ട് വൺ എടുത്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ തന്നെയുണ്ട് കേട്ടോ, എന്ന അക്കാദമി തന്നെയുണ്ട്. യെസ്, അഖില സ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് ആരാണ്? അഖില സ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് ആരാണ്? 174-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അഖില സ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് ആരാണ്? ആൻസർ ഞാൻ പറഞ്ഞുതരാം രാകേഷ്, ആൻസർ ഞാൻ പറഞ്ഞുതരാം. ആദ്യം അഞ്ച് ക്വസ്റ്റ്യൻസുകൾ ചോദ്യം ചോദിക്കും, പിന്നീട് ഞാൻ ആൻസർ ചെയ്യാൻ പറഞ്ഞുതരാം. ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ്.
കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നോക്കാൻ പറ്റൂ. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഏത് സമ്മേളനത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടിട്ടുള്ളത്? ഏത് സമ്മേളനത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത്? ഏത് സമ്മേളനത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പൊ എല്ലാവരും ആൻസർ പറഞ്ഞോളൂ, കാരണം തെറ്റിക്കോട്ടെ. കാരണം എന്താ, നമുക്ക് എപ്പോഴും തെറ്റിൽ നിന്ന് എന്താ ശരിയിലേക്കുള്ള ദൂരം വളരെ അടുത്തതാണ്. പക്ഷേ നിങ്ങൾ പരീക്ഷ ഹാളിൽ നിന്നാണ് തെറ്റിക്കുന്നതെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് അതിന്റെ മുകളിൽ നെഗറ്റീവ് വരും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ആൻസർ പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. ഇപ്പം ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതശാസ്ത്രത്തിന്റെ ഭാഷയിലാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രാഞ്ചീയത്തെ വലയം ചെയ്തിരിക്കുന്ന പ്രാചീന സമുദ്രം അറിയപ്പെട്ടിരിക്കുന്നത് എന്ത് പേരിലാണ്? 1889 രണ്ടാം ഇന്റർനാഷണൽ നടന്ന സ്ഥലം, അഖില സ്ലാവ പ്രസ്ഥാനത്തിന്റെ വക്താവ്, ഏത് സമ്മേളനത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടിരുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ നോക്കുകയാണ്. ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതശാസ്ത്രത്തിന്റെ ഭാഷയിലാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാരാണ്? ഗലീലിയോ ഗലീലി. ആരാണ്? ഗലീലിയോ ഗലീലി. അടുത്ത ചോദ്യം ഇതാണ്, പാഞ്ചിയെ വലയം ചെയ്തിരിക്കുന്ന പ്രാചീന സമുദ്രം പന്തലാസ അല്ലെ? പന്തലാസ. കുറെ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്, വളരെയധികം സന്തോഷം. പന്തലാസ അല്ലെ? പന്തലാസ. ഏ 1889 രണ്ടാം ഇന്റർനാഷണലിൽ നടന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു അല്ലേ? ഉത്തരം ഏതാണ്? പാരീസ്. അഖില സ്ലാവ പ്രസ്ഥാനത്തിന്റെ വക്താവ്. എല്ലാവരും തെറ്റിച്ചിട്ടുണ്ട്, അഖില സ്ലാവ പ്രസ്ഥാനത്തിന്റെ ഇല്ലേ? കുറച്ചു പേര് ഇതിനകത്ത് ഓക്കെ ഓക്കെ, കുറെ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്, കുറച്ചു പേര് തെറ്റിച്ചിട്ടുണ്ട്. ഉത്തരം എന്താണ്? റഷ്യയാണ് ആൻസർ. എന്താണ് ഉത്തരം? റഷ്യയാണ് ആൻസർ. ഏത് സമ്മേളനത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടിട്ടുള്ളത്? യാൾട്ട സമ്മേളനത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് സമ്മേളനം? ഏത് സമ്മേളനമാണ് യാൾട്ടയുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പൊ എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് അഞ്ചിനും അഞ്ചും ആൻസർ കിട്ടിയിട്ടുണ്ട്? അപ്പൊ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അറിയാത്ത ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഒന്നും നോക്കണ്ട, നോട്ട് ചെയ്തോളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം തരാം, പ്രശ്നമില്ല. നിങ്ങൾ സമയം എടുത്തോളൂ, പക്ഷെ നോട്ട് എഴുതി വെക്കണം. ഓക്കെ, സന്തോഷം. അപ്പൊ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആയി കിട്ടും. നമ്മൾ ഇവിടുന്ന് ആൻസറുകളൊക്കെ പഠിച്ചിട്ട് പോവാണല്ലേ. യെസ്, അപ്പം ആൻസറുകൾ നോട്ട് ചെയ്ത് വെച്ചോ. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാവോ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇപ്പൊ 175 ക്വസ്റ്റ്യൻസുകൾ അഥവാ പാർട്ട് 4 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 175-ാമത്തെ ക്വസ്റ്റ്യൻസുകളാണ്. അച്ചു അനിൽ, ഹായ്. യെസ്, നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിതിന്റെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുകയാണ്. 176-ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രകടമായ, പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത ഏതാണ്? സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത എന്താണ്? സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത എന്താണ്? എല്ലാവരും ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തേ. ഒരു യെസ്, ഇപ്പൊ ക്ലാസ് കാണുന്നതിന്റെ ഇടയ്ക്ക് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെക്കിക്കുക. കാരണം വിനും വരുന്ന ആർക്കെങ്കിലും ക്ലാസ്സൊക്കെ ഒന്ന് കാണാൻ ഒരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ ആ ലൈക്കിന്റെ എത്ര ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും അല്ലേ? യെസ്, ഓക്കെ. ഇനി അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? കേരളത്തിലെ, കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക,
കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ രചിച്ചത്. മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന നോവൽ രചിച്ചത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന നോവൽ രചിച്ചത് ആരാണ്? പുന്നപ്ര വയലാർ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? പുന്നപ്ര വയലാർ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. എല്ലാവരും ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മാക്സിമം റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നോക്കാൻ പറ്റും. ഒരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് നോട്ട് ചെയ്യുകയും വേണം, പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ആയിട്ട് ചെയ്യുകയും വേണം. യെസ്. അപ്പൊ നിങ്ങൾ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നില്ല. അപ്പൊ നേരിട്ട് നമുക്ക് ആൻസറിലേക്ക് നോക്കാം. എല്ലാവരും കമന്റ് ചെയ്തോ? ശ്രീനാരായണ സൈനിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? യെസ്. അപ്പൊ നമ്മൾ ആൻസർ നോക്കുകയാണ്. റെഡി? ഓക്കെ. അപ്പൊ നമുക്കറിയാം സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രകടമായ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ചൂഷണമാണ് സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള പ്രത്യേകത. ഏതാണ്? ചൂഷണം. അപ്പൊ അവരെന്തെയും ചൂഷണമാണ് അവരുടെ മെയിൻ പ്രശ്നമുള്ളത്. പിന്നെ അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിന്റെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? നിവേദിത പി ആർ. ആരാണ്? നിവേദിത പി ആർ അല്ലേ? നിവേദിത പി ആർ ആണ് കേരളത്തിന്റെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി. നിവേദിത പി ആർ. ഇനി മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ രചിച്ചത് ആരാണ്? എത്ര പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്? ആരും പറഞ്ഞില്ലല്ലോ. യെസ്. ഓക്കെ. ഒരാൾ ഒന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? എൻ പി മുഹമ്മദ് ആണ് മുഹമ്മദ് അബ്ദുറഹിമാൻ എന്നുള്ള നോവൽ രചിച്ചത്. ആരാണ്? എൻ പി അബ്ദുറഹിമാൻ, എൻ പി മുഹമ്മദ്. ഇനി അടുത്തത് പുന്നപ്ര വയലാർ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതാണെന്ന് ചോദിച്ചു. ഏതാ നോവല്? ഉലക്കയാണ്, ഉലക്ക. ഇനി ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് സാമൂഹിക പരിഷ്കർത്താവ്. ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ. എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടി? കാരണം നിങ്ങൾക്ക് എത്ര എണ്ണം ആൻസർ കിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ടഫ് ഉള്ളത് വേണമെങ്കിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. വളരെ സിമ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസറുകളല്ലേ. അപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ. യെസ്. അപ്പൊ നമുക്കറിയാം സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത ഏതാണ്? ചൂഷണമാണ് അല്ലേ. കേരളത്തിന്റെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? നിവേദിത പി ഹരൻ അല്ലേ? നിവേദിത പി ഹരൻ. ഇനി മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ രചിച്ചത് ആരാണ്? എം പി മുഹമ്മദ്. പുന്നപ്ര വയലാർ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? ഉലക്ക. ഓക്കെ, ഉലക്ക. അപ്പൊ അത് ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ അല്ലെ? സഹോദരൻ അയ്യപ്പൻ. ഓക്കെ. അപ്പൊ സൈക്കോ കില്ലർ ഇല്ലേ, ആരൊന്നും പേര് ഓർമ്മയില്ല. അപ്പൊ ബ്രോ എന്റെ ഇപ്പൊ ഇന്ന് ഇനി അടുത്തൊരു ക്ലാസ് എന്ന് പറയുന്നത് 9 മണി മുതൽ 10 മണി വരെ ഇന്നത്തെ ക്ലാസ് ഉണ്ട്. നെക്സ്റ്റ് മന്ത് മുതൽ ഞാനൊരു ടൈം ഞാൻ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഇത് തീർന്നിട്ടൊന്നുമില്ല, അടുത്ത ക്ലാസ് ഇന്ന് തന്നെ ഉണ്ട്, 9 മണി മുതൽ 10 മണി വരെ രാത്രി ഉണ്ട് കേട്ടോ.
അപ്പൊ നമ്മൾ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് വെച്ചിട്ട് അടുത്ത ക്ലാസ് ഇന്ന് തന്നെയുണ്ട്. നെക്സ്റ്റ് മന്ത് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ പ്രോപ്പറായിട്ട് ടൈം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. എന്തായാലും ഈ 7:30 മുതൽ 8:30 വരെ എന്തായാലും ഒരു ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, 7:30 മുതൽ 8:30 വരെ എന്തായാലും ഒരു ക്ലാസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത് നോക്കുകയാണ്. ആരുടെ ആത്മകഥയാണ്, ഓക്കെ, നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചില്ലേ, നോട്ട് ചെയ്യാത്തവര് നോട്ട് ചെയ്തില്ലേ, യെസ്, നോട്ട് ചെയ്യാത്തവരൊന്ന് പെട്ടെന്ന് നോട്ട് ചെയ്തോളും. അതെ അതെ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പി എസ് സി തന്നെ നിങ്ങളോട് പഠിക്കണമെന്ന്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സി പഠിക്കണമെന്ന്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പി എസ് സി ബുള്ളറ്റിൻ തന്നെ ഇറക്കിയിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ തന്നെ. ഏത് തരത്തിലാണുള്ളത്, രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഏതാണ്, മുൻവർഷ ചോദ്യങ്ങൾ അല്ലെ, അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ. ഒന്ന് മോസ്റ്റ് റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന മുൻവർഷ ചോദ്യങ്ങളുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന മുൻവർഷ ചോദ്യങ്ങളാണ് ഇത്. അത് തന്നെ പി എസ് സി ബുള്ളറ്റിനിൽ പി എസ് സി തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളോട് മസ്റ്റ് ആയിട്ടും പഠിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോളൂ, ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസുകൾ നോക്കുകയാണ്. ആരുടെ ആത്മകഥയാണ് പയസ്വിനിയുടെ തീരങ്ങളിൽ, ആരുടെ ആത്മകഥയാണ് പയസ്വിനിയുടെ തീരങ്ങളിൽ, ആൻസർ കമന്റ് ആയിട്ട് ചെയ്തോളൂ. യെസ്, എല്ലാവരും കമന്റ് ആയിട്ട് ചെയ്തോളൂ. ഇനി സുഡാനിലെ നീഗ്രോകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, 182-ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. സുഡാനിലെ നീഗ്രോകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് പറഞ്ഞോളണം. സുഡാനിലെ നീഗ്രോകളെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട് ഇല്ലേ. അപ്പൊ പയസ്വിനിയുടെ തീരങ്ങളിൽ ആരുടെ പുസ്തകമാണ്, സുഡാനിലെ നീഗ്രോകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്. അടുത്തത് ചൈനയിലെ ആദ്യമുണ്ട്. അപ്പൊ ചൈന എന്ന് കേൾക്കുന്നത് ഫുള്ള് ഒരു പ്രശ്നമാണല്ലേ, ചൈന അല്ലേ, നമുക്കറിയാം ചൈന. അപ്പൊ ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘടന ഏതാണ്, ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സന്നദ്ധ സംഘടന ഏതാണ്. ഇനി അടുത്ത ഏതാണ്, ബക്സ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്, ബക്സ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്. ആവർത്തന പട്ടികയിൽ 17 ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിൽ ഉൾപ്പെടുന്നോ, കണ്ട നിങ്ങളെ കെമിസ്ട്രിയുടെ ലെവലൊക്കെ ഒന്ന് നോക്കട്ടെ. ആവർത്തന പട്ടികയിൽ 17 ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിൽ ഉൾപ്പെടുന്നുണ്ട്, നിങ്ങൾ നോക്കണം. ഫിസിക്സിന്റെ, കെമിസ്ട്രീന്റെ, ബയോളജിയുണ്ട്, റിവേഴ്സിന്റെ ഉണ്ട്, സ്റ്റേറ്റുകളെ കുറിച്ചുണ്ട്, വേൾഡ് ഉണ്ട്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജികളും ഉൾപ്പെടുത്തിയിട്ടുള്ള പി എസ് സി അവസാന 30 വർഷങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് പഠിക്കണം. വേറെ എന്ത് പഠിച്ചില്ല, നിങ്ങൾ എന്ത് പഠിച്ചോണ്ട് കേട്ടോ. യെസ്, ആവർത്തന പട്ടികയിൽ 17 ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാ ഉൾപ്പെടുന്നേ, ഏതാ കുടുംബം പറ. യെസ് അപ്പൊ നമ്മൾ ആൻസർ പറയാൻ പോവുകയാണ്. റെഡി. ആരുടെ ആത്മകഥയാണ് പയസ്വിനിയുടെ തീരങ്ങളിൽ, കെ കുഞ്ഞമ്പു. എത്രയോ പേര് തെറ്റിച്ചിട്ടുണ്ട്, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകള് ഒരുപാട് പേര് തെറ്റിച്ചിട്ടുണ്ട് ഇല്ലേ. ആകെ ആൻസർ പറഞ്ഞത് ഒരാള് മാത്രമേ ഉള്ളൂ ഇല്ലേ. എന്താ നിങ്ങൾ ഇങ്ങനെ തെറ്റിക്കാൻ കാരണം, ശ്രദ്ധിക്കാൻ കേട്ടോ. ആരുടെ ആത്മകഥയാണ് പയസ്വിനിയുടെ തീരങ്ങളിൽ അല്ലേ, കെ കുഞ്ഞമ്പു. ഇനി അടുത്തത്, സുഡാനിലെ നീഗ്രോകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, കാപ്പിരി. ഏതാണ്, കാപ്പിരി. ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സന്നദ്ധ സംഘടന ഏതാണ്, ജനകീയ വിമോചന സേന. ഇതൊന്നും നിങ്ങൾ അറിയുന്ന ആൻസർ ഒന്നും ആയിരിക്കില്ല, പക്ഷേ പി എസ് സിക്ക് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ, പി എസ് സിക്ക് അറിയാം ഇതൊക്കെ. പി എസ് സി എന്നെ ഇടക്കിടക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. എന്നെ പഠിച്ചു പോയണെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ 10-20 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് കിട്ടും, പഠിക്കണം കേട്ടോ. ഓക്കെ,
മടി ഉണ്ടെങ്കിൽ മടിയൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക. നല്ല മടിയുള്ള ഒരാളാണ് ഞാനൊക്കെ. അപ്പൊ മടി എന്ത് ചെയ്യാം, നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വപ്ന ജോലിയിലേക്ക് നിങ്ങളെ ഓരോ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുക. അതിനു വേണ്ടിയിട്ടല്ലേ ഞങ്ങളൊക്കെ പോലുള്ള അധ്യാപകർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് മടിയൊക്കെ മാറ്റി വെക്കണം. ഇനി അടുത്തത്, ബക്സ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ് ബക്സ ടൈഗർ റിസർവ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ആവർത്തന പട്ടികയിലെ 17 ഗ്രൂപ്പ് മൂലകങ്ങളെ എന്ത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ഹാലോജൻ അല്ലെ, ഹാലോജൻ കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്. 17 ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിനാണ്? ഹാലോജൻ കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പം 185 ക്വസ്റ്റ്യൻസുകളായി. ഈ 5 ക്വസ്റ്റ്യൻസുകളിൽ എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്? ആൻസർ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തേ. ഈ ക്ലാസ് കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ന് 9 മണി മുതൽ 10 മണി വരെ ഇതിന്റെ അടുത്ത പാർട്ട് ഉണ്ട് കേട്ടോ. പാർട്ട് 5 ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി 9 മണി മുതൽ 10 മണി വരെ എല്ലാവരും ഓൺലൈനിൽ വരുന്ന കേട്ടോ. ഇതിന്റെ ബാക്കി നമുക്ക് പഠിക്കണം. നാളെ ഉണ്ട്, നാളെ രാവിലത്തെ ഞാൻ രാത്രി പറഞ്ഞു തരുന്നുണ്ട് സമയം. ഓക്കെ, യെസ്. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടി? ഓക്കെ, അപ്പൊ ആൻസർ കിട്ടാത്തവർ എന്ത് ചെയ്യാ, ബാക്കിയുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. പെട്ടെന്നൊന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് അറിയിച്ചേ, പെട്ടെന്ന് തന്നെ ഒന്ന് നോട്ട് ചെയ്തിട്ട് അറിയിച്ചേ. നോട്ട് ചെയ്തോ, പെട്ടെന്ന് എഴുതിക്കോളും. ഓക്കെ, യെസ്, എഴുതില്ലേ? ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം. കാരണം എന്താണോ, പെട്ടെന്ന് നിങ്ങൾ പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ തോന്നുന്നുണ്ട്. അപ്പൊ സമയം പിന്നെയും വൈകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് എഴുതിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? ശ്രീനഗർ കാർഗില്, ശ്രീനഗർ കാർഗിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാ? 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാ? ഇനി ആ ഇന്ത്യൻ ആദ്യമായിട്ട് ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏതാണ്? ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏതാണ്? ഇനി ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ് ആരാ? 189-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ് ആരാണ്? വേഗം പഠിച്ചു, നമുക്കൊരു 200 ക്വസ്റ്റ്യൻസ് എത്തിക്കണം. പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ, 200 ക്വസ്റ്റ്യൻസ് എത്തിക്കണ്ടേ. യെസ്, ഏത് സമുദായത്തിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ? ഏത് സമുദായത്തിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ? ഏത് സമുദായത്തിൽ പെട്ടിട്ടുള്ളതാണ്? ഓക്കെ, അപ്പൊ എല്ലാവരും ആൻസർ പറഞ്ഞോ. ആൻസർ പറയാത്ത മടി പിടിച്ചിരിക്കുന്ന ആരും ഉണ്ടാകരുത്, എല്ലാവരും ആൻസർ പറയാം കേട്ടോ. കാരണം എന്താ, നെഗറ്റീവ് ഉണ്ടായിക്കോട്ടെ, നമുക്ക് ആ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ആൻസർ പറയാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? സോജില്ല പാസ്. അല്ല, സോജില്ല പാസ് ഏതാണ്? സോജില്ല പാസ്, കൈയുടെ ചിഹ്നമായി പോയി അല്ലെ, സോജില്ല പാസ്. നമുക്കറിയാം ശ്രീനഗറും കാർഗിലും, തെറ്റിപ്പോകരുത്, സോജില്ല പാസ് അല്ലേ, സോജില്ല പാസ് ആണ് ശ്രീനഗറും. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ്? ബെർലിൻ. ഏതാണ് ബെർലിൻ? ഏതാണ് ബെർലിൻ? ബെർലിൻ, ബെർലിൻ, ബെർലിൻ. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏതാണ്? ആൻസർ എന്ന് പറഞ്ഞ് ഏതാ വാന നിരീക്ഷണ കേന്ദ്രം? ആസ്ട്രോസാറ്റ് ആണ്. ഏതാണ്? ആസ്ട്രോസാറ്റ് ആണ്. ഇനി ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ് ആരാണ്? ആർ മിശ്ര, ആർ മിശ്ര.
ഏത് സമുദായത്തിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ? അരയ സമുദായത്തിൽപ്പെട്ട അല്ലേ, അരയ സമുദായത്തിൽ. അപ്പൊ കിട്ടാത്തവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, യെസ്, കിട്ടാത്തവർ വേഗം നോട്ട് ചെയ്ത് പഠിച്ചേക്കും, വേഗം നോട്ട് ചെയ്ത് പഠിച്ചേ, മാർക്ക് കുറഞ്ഞോട്ടെ പ്രശ്നമില്ല. നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുന്നതിനനുസരിച്ച് നിങ്ങളത് പഠിക്കല്ലേ, അതിന് നിങ്ങൾ ഒരു വിഷമം ഉണ്ടാവേണ്ട കേട്ടോ. മാർക്ക് കുറഞ്ഞോട്ടെ പ്രശ്നമില്ല, നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും, പ്രതീക്ഷ കൈവിടരുത് കേട്ടാ, വിഷമം ഉണ്ടാവരുത് ഉറപ്പായിട്ട്. കാരണം എന്താ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാകും, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് നോട്ട് ചെയ്തേ, 90 ആയിട്ടേ ഉള്ളൂ നമുക്ക് ഈ ക്ലാസ്സിൽ ഒരു 200 ക്വസ്റ്റ്യൻസ് എങ്കിലും എത്തിക്കണ്ടേ, പെട്ടെന്ന് എല്ലാവരും ഒന്ന് പെട്ടെന്ന്. യെസ്, യെസ്, റെഡി. ഓക്കെ, അടുത്ത് നോക്കുകയാണ് അല്ലെ, അടുത്ത് നോക്കുകയാണ്. നമുക്കറിയാം കോഴിക്കോട്ട് മഹാബോധി ബുദ്ധമിഷൻ ആരംഭിച്ചതാരാണോ? കോഴിക്കോട്ട് മഹാബോധി ബുദ്ധമിഷൻ ആരംഭിച്ചതാരാണ്? ആൻസർ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തേ. ഇനി കോഴിക്കോട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ശാഖ ആരംഭിച്ചത്, കോഴിക്കോട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ശാഖ ആരംഭിച്ചത്, ഇനി ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലിന്റെ കാലാവധി, ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലിന്റെ കാലാവധി, ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലിന്റെ കാലാവധി. The Ministry of Utmost Happiness, the Ministry of Utmost Happiness രചിച്ചത് ആരാണ്? The Ministry of Utmost Happiness രചിച്ചത് ആരാണ്? വോട്ടോ റെക്കോർഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? വോട്ടോ റെക്കോർഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഓക്കെ, ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? യെസ്, അപ്പോൾ ആൻസർ നോക്കുകയാണ്. കോഴിക്കോട്ട് മഹാബോധി ബുദ്ധമിഷൻ ആരംഭിച്ചത് ആരാണ്? സി കൃഷ്ണൻ. എത്ര പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്? ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണൻ, യെസ്. അപ്പം ആൻസർ പറഞ്ഞ ആളുണ്ട്, അനൂപ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, യെസ്, ശ്രീകൃഷ്ണനാണ് അല്ലെ. ഇനി അടുത്തത്, കോഴിക്കോട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ശാഖ ആരംഭിച്ചത് മഞ്ചേരി രാമയ്യർ. ആരാണ്? മഞ്ചേരി രാമയ്യർ. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലിന്റെ കാലാവധി എത്ര വർഷമാണ്? ഇന്ത്യൻ സോളിസിറ്റർ ജനറലിന്റെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ് ഇന്ത്യൻ സോളിസിറ്റർ ജനറലിന്റെ കാലാവധി. 5 വർഷം നെഹി നെഹി, 3 വർഷം ഓക്കെ ഓക്കെ കേട്ടോ. ഇനി ദി മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് രചിച്ചതാരാ? അരുന്ധതി റോയ്. വോട്ടോ റെക്കോർഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 116. അറിയാത്തവർ പെട്ടെന്ന് നോട്ട് ചെയ്തേക്ക്. ഓക്കെ, യെസ്. ഓക്കെ, ക്ലിയർ. അടുത്തത്, ബെർലിൻ ആൻഡ് ഫ്രീ ഇന്ത്യ സെന്റർ സ്ഥാപിച്ചത് എങ്ങനെയുണ്ട്? ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലേ. ബെർലിൻ ആൻഡ് ഫ്രീ ഇന്ത്യ സെന്റർ സ്ഥാപിച്ചത് ബെർലിൻ
ബെർലിൻ ആൻഡ് ഫ്രീ ഇന്ത്യ സെന്റർ സ്ഥാപിച്ചത്? ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? ഫിനാൻസ് കമ്മീഷണർ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? ആൻസർ കമന്റ് പെട്ടെന്ന് വെടിവെക്കുന്നത് പോലെ നിങ്ങളുടെ ആൻസറുകൾ കമന്റുകളായിട്ട് പ്രഹരിക്കട്ടെ. പെട്ടെന്ന് അറിയില്ലെങ്കിലും നിങ്ങൾ ആ പാസ് എന്ന് പറഞ്ഞുള്ളൂ, പ്രശ്നമില്ല. തെറ്റിക്കോട്ടെ, എന്തിനാണ് പേടിക്കേണ്ടത്, തെറ്റിക്കോട്ടെ. ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിനുടെ ജന്മദിനമല്ല, സമാധിയിലെ മരണം, മരിച്ച ദിനം ഏത് പേരിനാണ് ആചരിക്കുന്നത്? സ്വയം പരാഗമനം സാധ്യമല്ലാത്ത ഒരു സുഗന്ധ വ്യഞ്ജനത്തിന്റെ പേര് പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക, ജന്മദിനം അല്ലട്ടോ, മരിച്ച ദിനമാണ്. മരിച്ച ദിനം ഇനി ബോളിവുഡ് എന്തിനാണ് പ്രസിദ്ധം? ബോളിവുഡ് എന്തിനാണ് പ്രസിദ്ധം? നമ്മൾ ആൻസർ നോക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ബെർലിൻ ഫ്രീ സെന്റർ സ്ഥാപിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് നൽകേണ്ടത്? രാഷ്ട്രപതിക്കാണ്. ഭരണഘടനയുടെ ശില്പി എന്ന ബിയാങ്കയുടെ മരിച്ച ദിനം ഏത് പേരിലാണ്? മഹാപരി നിർവാൻ ദിവസ് എന്ന പേരിൽ. മരിച്ച ദിനമാട്ടോ, ജന്മദിനമല്ല, മരണദിനം. ഇനി സ്വയം പരാഗണം സാധ്യമല്ലാത്ത ഒരു സുഗന്ധ വ്യഞ്ജനം ഏതാണ്? വാനിലയാണ്. ബോളിവുഡ് എന്തിന് പ്രസിദ്ധമാണ്? സിനിമക്ക് പ്രസിദ്ധമാണ് അല്ലേ? ഏതാണ്? സിനിമ. സിനിമക്ക് പ്രസിദ്ധമാണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായോ? യെസ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായോ? യെസ്, ഇന്നത്തെ ക്ലാസ് ഉപകാരമായോ? എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ക്വസ്റ്റ്യൻസുകളൊക്കെ എങ്ങനെയുണ്ട്? കിരുതം ക്വസ്റ്റ്യൻസ് ആണോ, അല്ലെങ്കിൽ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണോ, അല്ലെങ്കിൽ ഒരു ഉപകാരവും പെടാത്ത ക്വസ്റ്റ്യൻസ് ആണോ? എന്താണ് അഭിപ്രായങ്ങൾ പറഞ്ഞ്, ഇഷ്ടപ്പെട്ട. ഇന്ന് അരമണിക്കൂർ എന്ന് പറയുന്നത് ഞാൻ ഫുഡ് കഴിക്കാൻ എടുക്കുന്ന ഒരു സമയമാണ്. അപ്പം കറക്റ്റ് ഇന്ന് 9 മണി മുതൽ 10 മണി വരെ ഇതിന്റെ ബാക്കി ഉണ്ടാക്കും. 200 ക്വസ്റ്റ്യൻസിന്റെ മുകളിലോട്ട് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണോ പഠിക്കാൻ പറ്റുന്നത് അത്രയും ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പഠിക്കാൻ നോക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ക്ലാസ്സിന്റെ അകത്ത് നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാതെ എത്രയോ പേരുണ്ടല്ലേ, ആ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാവോ പ്ലീസ്? ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്തേ, കാരണം വേറെ ആരെങ്കിലും ഒക്കെ ഇനി എടുത്തു നോക്കുന്ന സമയത്ത് അവർക്ക് ഒന്ന് ക്ലാസ് കാണാൻ ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാലെങ്കിലും ആ ലൈക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് നോക്കില്ലേ. യെസ്, അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഞാൻ അണ്ണക്കാദമിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അണ്ണക്കാദമി പ്ലസ്സിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അണ്ണക്കാദമി പ്ലസ്സിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഭരണഘടനയുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ ഭരണഘടന ഞാൻ പഠിപ്പിച്ചു തരും. ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. പിന്നീട് ഇപ്പൊ ഞാൻ സിവിൽ പോലീസ് ഓഫീസറെ ബാച്ച് കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ജി കെക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അണക്കാദമിയിൽ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല്, എന്റെ ഈ നമ്പർ ഉണ്ട്, 99 61 23 0568. അണക്കാദമി സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അണക്കാദമി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, ഇന്ന് രാത്രി 9 മണി മുതൽ 10 മണി വരെ കണ്ടിട്ട് വരണം കേട്ടോ എല്ലാവരും. അപ്പൊ ഇവിടെ പ്ലസ് എന്നുള്ള ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വർഷത്തേക്കാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ 1 ഇയർ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫെബിൻ എം കെ ലൈവ്, എന്റെ പേര് എത്ര പേർക്ക് അറിയാം? എന്റെ പേരെന്ന് പറയുന്നത് ഫെബിൻ ആറ്, ഫെബിൻ എം കെ എന്ന് ലൈവ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10% ഡിസ്കൗണ്ട് കിട്ടിട്ടോ. മറന്നു പോകണ്ട കേട്ടോ, പേരെന്താണ്? ഫെബിൻ എന്നതാണ് പേര് കേട്ടോ. അപ്പൊ നാളെ ബലിപെരുന്നാളാണ്, അപ്പൊ എല്ലാവർക്കും ഒരു പെരുന്നാൾ ആശംസകൾ. ഇൻ അഡ്വാൻസ് ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും ഒരു പെരുന്നാൾ ആശംസകൾ, ആഘോഷമില്ലാത്ത ഒരാശംസകളാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% സ്പോട്ടിലെ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങളുടെ കോയിൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ കോയിൻസും കൂടി എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, പ്രൊസീഡ് ടു പേയ്മെന്റ് കൊടുക്കാം.
യെസ് എന്നിട്ട് എന്റെ കാർഡിന്റെ നമ്പർ എക്സ്പയറി ഡേറ്റ് ഉണ്ട്, കാർഡിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും, അതും സീലിംഗ് എന്ന പറയുന്ന കാർഡിന്റെ പുറകില്, പിന്നെ കാർഡിന്റെ അകത്തുള്ള പേര് അടിച്ചിട്ട് പ്രൊസീഡ് പേയ്മെന്റ് കൊടുത്താൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇ എം ഐ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ. അപ്പൊ എന്റെ പേര് നിങ്ങൾ മറന്നു പോകണ്ട, ഫെബിനി എം കെ എന്ന് പറയണം. ഫെബിനി എം കെ ലൈവ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, അടിച്ചു കൊടുത്താൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. കോയിൻസിന് 10% വരെ ഡിസ്കൗണ്ട് കിട്ടും, അങ്ങനെ 20% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് അൺഅക്കാദമി പ്ലസ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ആവശ്യപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം, 5 6 8 ഓക്കെ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഇന്ന് രാത്രി 9 മണി മുതൽ 10 മണി വരെ കാണാം. അപ്പൊ എല്ലാവരും വേഗം പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് വരിക. ഓക്കെ, അപ്പൊ 9 മണി മുതൽ 10 മണി വരെ മറന്നു പോകാണ്ട് വരില്ലേ, പിന്നെ ബാക്കിയുള്ള ക്ലാസ് കേൾക്കണ്ടേ. അപ്പൊ നമ്മൾ 200 വരെയാണുള്ളതാണ്. അപ്പൊ ഇനി 200 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ, 200 മുതൽ. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ വരിക. താങ്ക് യു സോ മച്ച്. അപ്പൊ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്ത് പോകട്ടെ. ഓക്കെ.